ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കൊട്ടിയം പ്രവാസി കൂട്ടായ്മ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ കൊട്ടിയം ഹോളിക്രോസ് ഹോസ്പിറ്റലിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം കൊട്ടിയം പ്രവാസി കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ നടേശൻ നിർവഹിച്ചു. നമസ്കാരം. ഇന്ന് വനിതാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് കെ പി കെയുടെ വനിതാ വേദി ഇവിടെ ഒരുക്കുന്ന ഹോളിക്രോസ് ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ച് നമ്മൾ ഒരു ആദര പ്രവർത്തനം എന്നുള്ള രീതിയിൽ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ നമ്മളെ സംഘടന തീരുമാനിച്ച പ്രകാരം നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിലെത്തി അതിന്റെ ചടങ്ങിലേക്ക് പോവുകയാണ്. കെ പി കെ വനിതാ വേദി കൺവീനർ രജനി സുഭാഷ്, ജോയിന്റ് കൺവീനർമാരായ ശൈലജ അജിത്, തുജ ഷൈനൽ, വനിതാ വേദി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സോണി അനിൽകുമാർ, ഹേമ ഷിജി, ജയശ്രീ ബിജു, ഷീബാലാൽ, ഷൈമ അനിൽ, കെ പി കെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുനിൽകുമാർ, സുഭാഷ് ലക്ഷ്മണൻ, അനിൽകുമാർ, പ്രതാപ് ബാലചന്ദ്രൻ, മോഹൻ ബാഹുലയൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അസമത്വത്തിന്റെയും അടിച്ചമർത്തലിന്റെയും നാളുകളിൽ നിന്ന് തുല്യതയുടെയും നീതിയുടെയും ലോകത്തേക്ക് സ്ത്രീജന്മങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ പ്രചോദനമാകേണ്ട ദിനമാണിന്ന്. ഡിജിറ്റൽ ഓൾ ഇന്നൊവേഷൻസ് ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി എന്നതാണ് തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടിയ എല്ലാ സ്ത്രീകളുടെയും ഓർമ്മ പുതുക്കാനുള്ള ദിനം കൂടിയാണിന്ന്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം, തൊഴിൽ, കുടുംബം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീ നേടിയ മുന്നേറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി നടത്തിയ ചരിത്രപ്രദമായ യാത്രയുടെ പ്രതീകമാണ് ഓരോ വനിതാ ദിനവും. 1908 ന്യൂയോർക്കിലെ 15,000 വനിതാ ജീവനക്കാർ തുല്യ വേതനവും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യവും ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയ സംഭവമാണ് വനിതാ ദിനാചരണത്തിലേക്ക് നയിച്ചത്. ജോലി സമയത്തിൽ ഇളവ് വരുത്തുക, ശമ്പളത്തിൽ ന്യായമായ വർധന വരുത്തുക, വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുക എന്നിവയായിരുന്നു സമരക്കാരുടെ ആവശ്യം. 1909 ഫെബ്രുവരി 28 അമേരിക്കയിൽ തെരേസ മൽക്കിൽ, ഐറ സലാസർ എന്നീ വനിതകളുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യമായി വനിതാ ദിനം ആചരിക്കപ്പെട്ടത്. 1910 കോപ്പൻ ഹേഗനിൽ 17 രാജ്യങ്ങളിൽ നിന്നുള്ള 100 പേർ പങ്കെടുത്ത് നടന്ന ലോക വനിതാ സമ്മേളനം വനിതാ ദിനാചരണത്തിന് അടുത്ത ചുവട് വയ്പായിരുന്നു. അതിനും 6 പതിറ്റാണ്ടിന് ശേഷമാണ് 1975 ഐക്യരാഷ്ട്ര സഭ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത്. തങ്കമാണു ബി എ രാജകുമാരി, രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ ട്രസ്റ്റ് ഓഫ് ട്രാവൻകോർ. രാജകുമാരി.